നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി, വീടിൻ്റെ പണിയൊക്കെ ഉഷാറായിട്ട് പൂർത്തിയായി. അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് കരണ്ടിന് ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി ഓഫീസിൽ അപേക്ഷയൊക്കെ കൊടുത്ത് പാസ്സായി, കരണ്ട് കിട്ടി. അങ്ങനെ സർവീസ് വയറ് വന്നു, നമ്മുടെ മീറ്ററിൽ കരണ്ട് എത്തി. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചോളൂ, മീറ്ററിൽ കരണ്ട് വന്നു. പക്ഷേ എപ്പോൾ നോക്കിയാലും മീറ്ററിൽ കരണ്ട് റെഡിയാണ്, പക്ഷെ അകത്ത് കയറി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ബൾബ് കത്തുന്നില്ല, മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ട്യൂബ് പ്രകാശിക്കുന്നില്ല, അടുത്ത സ്വിച്ച് നോക്കുമ്പോൾ ഫാൻ കറങ്ങുന്നില്ല. അപ്പം പിന്നെ അടുക്കളയിൽ പോയിട്ട് ആ മിക്സി ഒന്ന് ഓൺ ചെയ്ത് നോക്കി, അത് ഓൺ ചെയ്യണം, അത് ഓണാകുന്നില്ല, മോട്ടർ വർക്ക് ചെയ്യണില്ല. പുറത്ത് വന്നിട്ട് മീറ്ററിൽ നോക്കുമ്പോഴോ കരണ്ട് റെഡിയാണ്. ഈ കരണ്ട് കൊണ്ട് എന്താണാവോ ഉപകാരം? ഈ കരണ്ട് കൊണ്ട് എന്താ ഉപകാരം? ഇലക്ട്രിക് ഓഫീസിൽ പോയി ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കരണ്ട് കണക്ഷൻ തന്നല്ലോ, മീറ്ററിൽ കരണ്ട് ഉണ്ടല്ലോ. മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ഫാൻ കറങ്ങുന്നില്ല. ഈ കരണ്ട് കൊണ്ട് ആർക്കാണ് ഉപകാരം? പുറത്ത് നിന്ന് കാണുന്ന ആളുകളോട് കരണ്ടിനൊക്കെ കൊടുത്തില്ല, ആ കരണ്ട് കിട്ടിയാലോ? ഇലക്ട്രിക് ഓഫീസിൽ പോയി നോക്കിയാൽ കടലാസിലൊക്കെ കരണ്ട് റെഡിയാണ്. നമ്മുടെ വീട്ടിൽ ആ കരണ്ട് കൊണ്ട് വല്ല ഉപയോഗം നടക്കുന്നുണ്ടോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീണ മുസ്ലിങ്ങളായ നാം, നമ്മുടെ ഹൃദയത്തിൽ കരണ്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ. പക്ഷേ ഹൃദയമാകുന്ന മീറ്ററിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് ആ കരണ്ട് വരണ്ടേ? ആ ഈമാൻ നമ്മുടെ കയ്യിലേക്ക് വരണ്ടേ? നമ്മുടെ നാവിലേക്ക് വരണ്ടേ? നമ്മുടെ അവയവങ്ങളിലേക്ക് വരണ്ടേ? ഓർത്തു നോക്കൂ നിങ്ങൾ, ഹറാമായ സംഗതിയിലേക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഈമാൻ വരുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. ഹറാമായ വിഷയത്തിലേക്ക് നമ്മുടെ കൈകൾ നീളുമ്പോൾ അതിനെ തടയാൻ നമ്മുടെ ഈമാൻ വരുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ഫാൻ കറങ്ങുന്നില്ല. ഇങ്ങനെ ഒരു ഈമാനാകുമ്പോൾ ആ ഈമാൻ കൊണ്ട് ഉദ്ദേശിച്ച നേട്ടവും ഫലവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമോ? ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ, ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് നമ്മുടെ കൽബിൽ ഇങ്ങനെ പ്രോജ്വലിച്ച് നിൽക്കണം. നമ്മളിവിടെ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ, മുസ്ലിം ലോകത്ത് പേര് പറയുമ്പോഴേക്കും നബി മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, അതൊക്കെ നമ്മൾ നല്ലോണം ഉഷാറായി ചൊല്ലിക്കോളി, അല്ലാഹു തആല കബൂലാക്കട്ടെ. മലക്കുൽ മൗത്ത് അസ്റാഈൽ, കുറച്ച് മെച്ചപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഓക്കിരിത്തരത്തും വരെ ഇവിടെ ശരിയാവുള്ളൂന്നാ തോന്നുന്നത്. ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാണ്, മലക്കുൽ മൗത്ത് അസ്റാഈൽ. നിങ്ങളെല്ലാവരും ഒരേ മാതിരി കരുതണ്ട, ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കണുണ്ടോന്ന് അല്ലാഹു അഅലം. പടച്ചോ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. നല്ലോണം സലാത്ത് ചൊല്ലി, നല്ലോണം ആമീൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൂടെ നിൽക്കണം. നാളെ ആരോ പറഞ്ഞ് നമ്മളാ കുഞ്ഞായ്മീൻ്റെ വരഭാഗത്തെ മലക്ക് പോയോലോ. അപ്പോൾ അതെന്തേന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒരു ഹൈറായത് മുണ്ടിക്കിട്ടണ്ടേ? ആ മലക്ക് ഏതാനായിട്ട് കത്തുത്തിരിക്കല്ലേ. ഇനി ഒരു സലാത്തും ദിക്കറും ഒന്നും ചെല്ലാഞ്ഞാൽ പിന്നെ ആ മലക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഞാൻ ബുഖാരിയിലുണ്ടോയെന്നൊന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, അതൊക്കെ മാമാൻ്റെ ഹദീസ് കേട്ടതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ മുസ്ലിം ലോകത്ത് പേര് പറഞ്ഞാൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അഷ്ഷെയ്ഖ് അഹമ്മദുൽ കബീറുൽ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മുസ്ലിം ലോകത്ത് പേര് പറയുമ്പോഴേക്കും സല്ലല്ലാഹ് റളിയല്ലാഹ്
എന്നിങ്ങനെ മുഹബ്ബീങ്ങൾ മുദ്രാവാക്യം മുഴക്കും. പേര് കേൾക്കുമ്പോഴേക്കും, ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞാൽ ഒരു സിന്ദാബാദ് പറയും അല്ലേ, ലീഗിൻ്റെ പറഞ്ഞാൽ അവർ സിന്ദാബാദ് പറയും, മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ പറഞ്ഞാൽ ഒരു സിന്ദാബാദ് പറയും. മുസ്ലിം ലോകത്തെ വിശ്വാസികൾക്ക് മുമ്പിൽ പേര് പറഞ്ഞാൽ അവരിങ്ങനെ എന്നിങ്ങനെ മുദ്രാവാക്യം മുഴക്കി ആ ലോകം അംഗീകരിക്കുന്ന മഹാന്മാരുടെ അങ്ങര ചരിത്രത്തിലേക്ക് അങ്ങോട്ട് കടന്നാലും നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. അതെന്താണ്? നമ്മുടെ ശരീരം രണ്ട് ഘടകമാണ്. നമ്മൾ പഠിക്കണത്, നമ്മുടെ ശരീരം രണ്ട് ഭാഗമാണ്. ഒന്ന് നമ്മുടെ ബാഹ്യമായ ഈ കവർ. നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഒരു 50 pounds ആഭരണം വാങ്ങി, എന്നാൽ ആ ആഭരണങ്ങളൊക്കെ നമുക്ക് പ്രത്യേകം അതിങ്ങനെ നല്ല പാക്കറ്റിലാക്കിയിട്ട് അല്ലേ, നല്ല കൂട്ടിലാക്കിയിട്ട് ആ കൂടന്നെന്ത് ചൊറുക്കാന്നറിയാം അല്ലേ, എന്നിട്ട് അതൊരു ഒരു കീസിലാക്കിയിട്ടാണ് തരാ ചെയ്യുക. നമ്മൾ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ അത്ര വിവരമില്ലാത്തവരൊക്കെ ഈ കൂട് ബുക്ക് ചെയ്യാം, ഈ സാധനം ഒഴിവായ കൂട് എനിക്ക് തരണട്ടാ. അങ്ങനെയുണ്ട്, നല്ല അത്തറൊക്കെ വാങ്ങിയാൽ ചില ആൾക്കാർ കുപ്പി ബുക്ക് ചെയ്യും, അത്ര കഴിഞ്ഞാൽ ആ കുപ്പി എനിക്ക് തരേണ്ടിട്ടാണ്. നിങ്ങൾ നോക്കണ്ടി നല്ല വാസനയുള്ള അത്തറ് വാങ്ങണം. ഞാൻ നാളെ അത്തറ് വീടി കയറി അത്തറ് ചോദിച്ചു, അപ്പോൾ ആ കുട്ടീൻ്റെ കയ്യിന് ഇവിടെ ഒന്ന് തേച്ചു വന്നു, അതൊന്ന് മണത്ത് നോക്കി, അപ്പോൾ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തേച്ചു ഒന്നും കൂടെ ഒന്ന് ഇവിടെ 3 times തേച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി ഇത് വേദനക്ക് തേക്കണതാണോ എന്ന് ചോദിച്ചു, കാരണം എന്തെങ്കിലും ഒരു മണം വരണ്ടേ. അപ്പോൾ നല്ല അത്തറാണ് വാങ്ങിയാൽ അതിൻ്റെ കുപ്പി തന്നെ നല്ല രസമാണ്. അപ്പോൾ അറിവില്ലാത്തവരും കുട്ടികളൊക്കെ ഏത് ബുക്ക് ചെയ്യും? നല്ല പാത്രം കണ്ട പാത്രം ബുക്ക് ചെയ്യും അല്ലേ. എന്ന മാതിരി നമ്മളൊക്കെ അന്തം കുറച്ച് കുറവായതുകൊണ്ട്, ആത്മീയ ലോകത്തെപ്പറ്റി പഠിക്കാത്തത് കൊണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ സൂക്ഷിക്കുന്ന കൂടാണ് ഈ ശരീരം. ഇതൊരു മൺപാത്രമാണ്, ഇതൊരു മൺപാത്രമാണ്. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഹൽ അതഅലൽ ഇൻസാനി ഹീനം മിനദ് ദഹരി ലം യകും ഷൈഅ മദ്കൂറ, അല്ലാഹുവിൻ്റെ ഖുർആൻ ഒരു ഭാഗത്ത് അങ്ങനെയാണ് പറഞ്ഞത് ഇതിനെപ്പറ്റി. ഇതൊരു മണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമാണ്. നേരത്തെ ഇത് അത്ര പ്രശസ്തിയുള്ളതോ അത്ര പ്രത്യേകം പറയപ്പെടുന്നതോ അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഈ പാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, കാല്, മൂക്ക് ഇതൊക്കെ കൂടെ അടങ്ങിയ ഇതുണ്ടല്ലോ, ഇതെന്താണ്? ഇതൊരു മൺപാത്രമാണ്. അതേസമയത്ത് ഈ പാത്രം എന്തിനുള്ളതാ? കുലി റൂഹു മിൻ അംരി റബ്ബി, റബ്ബിൻ്റെ ഒരു പ്രത്യേക ശക്തി, റബ്ബിൻ്റെ ഒരു പ്രത്യേക റൂഹ് അത് ഈ പാത്രത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരം ഒരു മൺപാത്രമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കേണ്ടി, ഈ മൺപാത്രത്തെ മനസ്സിലാക്കിയിട്ട് ഔലിയാക്കളെ വിലയിരുത്തിയ ആൾക്കാർ, ഈ മൺപാത്രത്തെ മനസ്സിലാക്കിയിട്ട് അമ്പിയാക്കളെ പഠിച്ച ആൾക്കാർ, ഈ മൺപാത്രത്തെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ പഠിച്ച ആൾക്കാർ, അവരൊക്കെ നിരീശ്വരവാദികളായി, അതല്ലെങ്കിൽ യുക്തിവാദികളായി, അതല്ലെങ്കിൽ അവർ ഇതിൻ്റെയൊക്കെ നിഷേധികളായി. എന്തുകൊണ്ട്? അവർ ഈ മൺപാത്രത്തെയാണ് വിലയിരുത്തിയത്. ഈ മൺപാത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ സ്ഥിതി എന്തെങ്കിലും നോക്കട്ടെ. നമ്മൾ 1 liter വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂജ വാങ്ങിയാൽ അതിലെന്നും 1 liter തന്നെ കൊള്ളുള്ളൂ, രണ്ടും ഉള്ളോ? ഒരു ലിറ്ററിൻ്റെ പാത്രത്തിൽ 2 liter ഉള്ളോ? അത് കൊള്ളൂല. അതിൻ്റെ അളവ് കണക്കേണ്ടി. ഏതുപോലെ നമ്മളെ മൂക്കൊക്കാണെങ്കിൽ മൂക്കിൻ്റെ ഓട്ടം എന്നും ഉത്തരം തന്നെ ഉണ്ടാവുള്ളൂ. ഇനി 80 years ഓകാലത്ത് തന്നെ മരുന്ന് വലുതാവുമൊന്നുമില്ല. നമ്മളെ ചെവി ഒന്നും ഈ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ഇനി കുറച്ചാലും കഴിഞ്ഞ് നീ ആഴ്ചയാണ് ആന ചെവി അതിന് കണ്ട് വലുതാവുമോ? ഇത് മൺപാത്രമാണ്, ഇത് എന്നും ഈ ഓട്ടം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളെ കണ്ണ് എന്നും ഉത്തരം തന്നെ ഉണ്ടാവുള്ളൂ. ഇനി തീവണ്ടിൻ്റെ മാതിരി രണ്ടും കൂടി കൂടിയിട്ട് വലിയ ലേറ്റാവുമെന്ന് ആരും വിചാരിക്കണ്ട. ഇതൊരു മൺപാത്രത്തിൻ്റെതാണ്, അതിലിങ്ങനെ ഫിറ്റ് ചെയ്തതാണൊക്കെ അല്ലേ. അള്ളാഹു റബ്ബി, നമ്മളെ വായി എത്ര കാലമായി ഇതേ ദ്വാരം തന്നെ ഉണ്ടാവുള്ളൂ. ഇന്നാളെ ഒരാൾ ചോറിന് ഉരുളങ്ങനെ ഉരുട്ടിനുണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു ഇത് തലയിൽ വെക്കാനാണോ എന്ന്. കാരണം ഇത് തുള്ളക്ക് കണക്കാക്കിയിട്ടല്ലേ ഉരുട്ടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ നോക്കിയാൽ എങ്ങനെയാണ്? ഇതൊക്കെ ഒരു ഇത് മൺപാത്രമാണ്, ഇതൊന്നും ഇനി വലുതാവില്ല. അതേസമയത്ത് ഈ മൺപാത്രത്തെ വെച്ചുകൊണ്ട് ശരീരത്തെ മാത്രം, ഈ ശരീരത്തിൻ്റെ ബാഹ്യമായി ഈ മൺപാത്രത്തെ ഇതൊക്കെ കൂടെ കൂടിയിട്ട് എന്താ, നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ആഭരണം വാങ്ങിയപ്പോൾ ആഭരണം ഒരു പെട്ടിയിൽ പ്രത്യേകം ഇട്ടിട്ട് നമുക്ക് തന്നു. എന്നിട്ട് ആ പെട്ടി എന്ത് ചെയ്തു? ഒരു കീസിലിട്ടിട്ട് തന്നു. നമ്മളീ തൊലി എന്ന് പറഞ്ഞാൽ ആ കീസാണ്. നമ്മൾ ഈ ശരീരത്തിൻ്റെ മാംസം എല്ലാമൊക്കെ പടതിൻ്റെ പെട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കുലി റൂഹു മിൻ അംരി റബ്ബി, ആ റൂഹിൻ്റെ ലോകത്തേക്ക് അങ്ങോട്ട് കടന്നാൽ അത് അറ്റമില്ലാത്ത ലോകമാണ്, അത് പരിധിയില്ലാത്ത ലോകമാണ്.
ഈ മൺപാത്രത്തിനെ വെച്ചും കൊണ്ട് അതിനെ അളക്കാൻ പറ്റൂല. നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കണ്ടേ? നിങ്ങളിൻ്റെ ഒപ്പം നിൽക്കണം. നിങ്ങളിൻ്റെ ഒപ്പം നിൽക്കുകയാണ് വെച്ചാൽ നമ്മൾ ഈ സ്ഥലത്തിന് ഇപ്പം എന്താ പറയുക, ചെനക്കൽ ക്ലാരി, ക്ലാരി ചെനക്കൽ അങ്ങോട്ടാണ് ക്ലാരി ചെനക്കൽ. ഈ ക്ലാരി ചെനക്കൽ ഏരിയ എങ്ങനെയാണ് നോക്കുക? നിങ്ങൾ നിങ്ങളെ മഹല്ല് പള്ളി, നിങ്ങളെ മഹല്ല് മദ്രസ, ഇവിടെ ഉള്ള വീടുകൾ, ഇതിലുള്ള മരങ്ങൾ, ഇതിലുള്ള സാധനങ്ങൾ ഒക്കെ നിങ്ങൾ ഈ ഗ്രാമം കുറേ കാലമായാലും നിങ്ങൾ കാണുന്നു. ഇതൊക്കെ കൂടെ നിങ്ങളെ മനസ്സിലൊന്ന് വെച്ചോക്കാണ്, നിങ്ങളെ മനസ്സിൽ സ്ഥലം ബാക്കിയുണ്ടോ അതോ കഴിഞ്ഞോ? അപ്പം നിങ്ങൾ ആലോചിക്കാം, മനസ്സാണോ വലുത് നിങ്ങളെ നാടാണോ? നമ്മളെ മനസ്സിൽ ഇനിയും സ്ഥലം ബാക്കിയുണ്ട്, ഇങ്ങനെയാണ് ഇറങ്ങിക്കൂളി അടരിക്കോട്ടേക്ക്, എന്നിട്ടാണ് പോകാൻ നമുക്ക് ചങ്കട്ടിക്കൊക്കെ, എന്നിട്ടാണ് പോകാൻ നമുക്ക് കോട്ടക്കൾക്ക്, എന്നിട്ട് ആ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെ പാട് ആയുർവേദശാലി അല്ലാത്തതൊക്കെ കൂടെ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വെച്ച് പോന്നാണ്. നിങ്ങളെ മനസ്സിൽ സ്ഥലം ബാക്കിയുണ്ടോ? അല്ലേ ഉണ്ടോ? അപ്പം നിങ്ങളെ മനസ്സാ വലുത്, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയോ വലുത്? ആ നിങ്ങൾ സ്ഥലം ഉണ്ടെങ്കിൽ പോന്നാൽ മതി അങ്ങോട്ട്. ഇനി നമ്മളെ ജില്ലൻ്റെ ആസ്ഥാനമുള്ള മലപ്പുറത്തൊക്കെ ഒന്നാൽ പോയി നോക്കാണ്, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ മലപ്പുറത്തു നിന്നാണ് മഞ്ചേരി പോയി, മഞ്ചേരി നിന്നാണ് നിലമ്പൂരിൽ പോയി, നിലമ്പൂരിൽ നിന്നാണ് കൂറ്റമ്പാറ പോയി, അങ്ങനെ വലിയ വലിയ സ്ഥലത്ത് കൂടെ ഒക്കെ പോയി. അല്ല, അതിന് നിങ്ങളെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അത് ഓരോ സ്ഥലത്തിന് അത് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാം നമുക്ക്, മജീദുലായിരിക്കും അവർ തിരുപ്പതി ആയിട്ടില്ല എന്ന് തോന്നുന്നത്, അങ്ങോട്ട് പോകാം നമുക്ക്, അങ്ങനെ കോഴിക്കോട്ടേക്ക് പോകാം അല്ലേ. ഇങ്ങനെയാണ് പോയിട്ട് നമ്മൾ എവിടെ എത്തി? കൊണ്ടോട്ടി എത്തി, അങ്ങോട്ട് രാമനാട്ടുകാരെത്തി, അങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെത്തി. കോഴിക്കോട് ടൗണ് മുഴുവനും നിങ്ങൾ കണ്ട റെയിൽവേ സ്റ്റേഷനും, നിങ്ങൾ കണ്ട എയർപോർട്ടും, നിങ്ങൾ കണ്ട കെ എസ് ആർ ടി സിയും, നിങ്ങൾ കണ്ട മർക്കസ് കോംപ്ലക്സും, ആ റോഡും അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോക്കാണെങ്കിൽ, ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും നിങ്ങളെ മനസ്സിൽ സ്ഥലം ബാക്കിയുണ്ടോ? അല്ലേ, നമ്മൾ കണ്ട മക്കത്തെ പള്ളി 30 ലക്ഷം ആളുകൾക്ക് ഒറ്റ ജമായത്തായിട്ട് നിസ്കരിക്കാം, നമ്മൾ കണ്ട മദീനത്തെ പള്ളി 20 ലക്ഷം ആളുകൾക്ക് ഒറ്റ ജമായത്തായിട്ട് നിസ്കരിക്കാം, അതൊന്നും നിങ്ങളെ മനസ്സിൽ വെച്ചോക്കാണ്. കുലി റൂഹ് മിൻ അംരി റബ്ബി, റൂഹുമായി ബന്ധപ്പെട്ട ഒരു രോഗം നമ്മുടെ ഈ പാത്രത്തിൽ അല്ലാഹു തആല വേറെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ ആത്മാവിൻ്റെ ലോകം, ആ റൂഹിൻ്റെ ലോകം, അതിനെ ആരാണോ സംസ്കരിച്ചത്, അതിനെ ആരാ പരിഷ്കരിച്ചത്, അതിനെ ആരാണ് അധ്വാനിച്ചത്, അതിനാരാ നന്നാക്കിയത്, അത് അറ്റമില്ലാത്തൊരു ലോകമാണ്. ഈ മങ്കുടുക്കം അതിരല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യമായ അവയവങ്ങൾ, ഈ ബാഹ്യമായ അവയവങ്ങളൊക്കെ മണ്ണിനാലുള്ള സൃഷ്ടിപ്പാണ്. ഇതിൻ്റെ ഒരു കൃത്യമായ ദൂരമുണ്ട്, ഇതിനൊരു കൃത്യമായ അളവുണ്ട്, ഇതിനൊരു കൃത്യമായ തൂക്കമുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടല്ല അപ്പുറത്ത് മറ്റൊന്ന് ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. ആ ലോകത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ പേര് കേൾക്കുമ്പോഴേക്ക് സ്വല്ലല്ലാഹു റളിയല്ലാഹു എന്നിങ്ങനെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്ന എല്ലാ മഹാന്മാരെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ആത്മാവിൻ്റെ ഭക്ഷണം, ആത്മാവിൻ്റെ ഭക്ഷണം, ആത്മാവിൻ്റെ സംശുദ്ധി, ആത്മാവിൻ്റെ പരിശുദ്ധി, അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മഹാന്മാരായ എല്ലാവരും ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ഭക്ഷണമുണ്ട്, ശരീരത്തിൻ്റെ വെള്ളമുണ്ട്, ശരീരത്തിൻ്റെ ഡോക്ടറുണ്ട്, ശരീരത്തിന് രോഗമുണ്ട്, ശരീരത്തിന് ചികിത്സയുണ്ട്, അതൊക്കെ ഈ പാത്രത്തിൻ്റെതാണ്. അതേസമയത്ത് ആത്മാവിന് ഭക്ഷണമുണ്ട്, അതിൻ്റെ ആരോഗ്യമുണ്ട്, അതിൻ്റെ സംരക്ഷണമുണ്ട്, അതിൻ്റെ ഉന്മേഷമുണ്ട്, അതിന് ഡോക്ടറുണ്ട്, അതിന് ചികിത്സയുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വെച്ച പാത്രം, ഇത് കേടുവരാതിരിക്കുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ആ പാത്രം കേട് വന്നാൽ പിന്നെ അത് സൂക്ഷിക്കണ സാധനം കേടും, കാറ്റ് കൊള്ളാൻ പറ്റാത്തത് കാറ്റ് കൊള്ളാൻ പറ്റൂല, എ സിയിൽ വെക്കേണ്ടത് എ സിയിൽ തന്നെ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഓരോ സാധനം സൂക്ഷിക്കേണ്ട പാത്രമുണ്ട്, ആ പാത്രത്തെ നമ്മൾ നോക്കാതിരിക്കാൻ പറ്റൂല. പക്ഷെ പാത്രത്തെ വിലയിരുത്തിയിട്ട് സാധനത്തെ നോക്കാൻ പറ്റൂല. സ്വർണത്തിനും കൂടിനും ഒരു വിലയാണോ? അപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ രണ്ട് ഭാഗം, അതിൽ ആ ആന്തരികമായ ആത്മീയ ഭാഗം, അതിന് വലിയ വില കൊടുത്തിരിക്കുന്ന മഹാന്മാരുണ്ട്. അവരിലൂടെയാണ്
ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ ലോകത്തേക്ക് നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടാൻ നമുക്ക് എന്താ വേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയത്തിൽ ഉണ്ടായാൽ പോരാ, പിന്നെന്തു വേണം? സാധാരണഗതിയിൽ നമ്മൾ പറയാം, നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്, എന്താ പറയുന്നത്? നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ അതിങ്ങനെ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കണം, അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ വീട് അത് അടിച്ചു വൃത്തിയാക്കണം, നമ്മുടെ ചുമര് അത് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം, ഓരോ സാധനവും അതിങ്ങനെ ഉപയോഗിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അല്ലേ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ പോരാ. പിന്നെ ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം, ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. പണ്ട് നമ്മളവിടുന്ന് ഒരാൾ തുണിഷാപ്പിൽ നിന്ന് നല്ലൊരു കള്ളി തുണി വാങ്ങി, നല്ല വെള്ളക്കള്ളി. അയാൾ പുതിയതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അതും കൊണ്ട് പള്ളികൾക്ക് നിസ്കരിക്കാൻ അത് ഉടുത്തുകാനാണ് പോയി. സുജൂതിക്കാണ് പോകുമ്പോട്ടേ എന്ന് പറഞ്ഞാൽ പൊട്ടി. മൂപ്പരെടുത്തത് പുതിയതാണെങ്കിലും ഇത് തുണിഷാപ്പിൽ വന്നിട്ട് 12 വല്ലായിരിക്കണം, അതിന് നമ്മൾ കെട്ടിപ്പയക്ക് എന്നാ പറയാം അല്ലേ. നമ്മളെ കൽബിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പം എത്ര കൊല്ലായി? ഓരോരുത്തരും അവനാൻ്റെ വയസ്സ് കണക്കൂട്ടി നോക്കി. ആ ഓരോരുത്തരും അവനാൻ്റെ വയസ്സൊന്ന് കണക്കൂട്ടി നോക്കി, എത്രയായി വയസ്സ്? എൻ്റെ വയസ്സ് ഞാൻ പറഞ്ഞുതരാം, 1900 കുറേ പുറത്താണ് ഞാൻ ജനിച്ചത്. അതിൻ്റെ മുമ്പൊക്കെ എത്രയോ ആൾ കഴിഞ്ഞു പോയിക്കണം. ആ അപ്പം നമ്മളെ കൽബിലുള്ള ഈമാൻ എത്ര കൊല്ലത്തെ പഴക്കണ്ട്? 70 കൊല്ലം, 80 കൊല്ലം, 55 കൊല്ലം, 40 കൊല്ലം. ഇത് കെട്ടിപ്പയക്കപ്പെട്ട് കിടക്കുകയാണ്, ഇത് കെട്ടിപ്പയക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കണം, ഉപയോഗിക്കുന്നതിനനുസരിച്ച് ശക്തി കൂടും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ നോക്കിയും എല്ലാത്തിനും മുന്നിൽ നിൽക്കുക നമ്മളെ വലത്തെ കയ്യാണ്. ആരോഗ്യത്തിനാണല്ലോ കൂടുതൽ ഉപയോഗം, കൂടുതൽ ഇതിനാണ്. ഏതിനും മൂപ്പരാണ് റെഡി, അത്ര ആരോഗ്യം ഈ കയ്യിനില്ലല്ലോ. ഉപയോഗിച്ചു ജദ്ദിദൂ ഈമാനക്കും, ഈമാനെ നിങ്ങളിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നാൽ എന്ത് കാണും? നവ്വറൂ ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അതിൻ്റെ പ്രകാശം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേ വരും. അത് രണ്ടും സാധ്യമാകലെങ്ങനെയാണ്? എങ്ങനെയാ? സയ്യിനു അൽസിനത്തക്കും, നാവിനെ ഉപയോഗിക്കണം, നാവിനെ ഉപയോഗിക്കണം. ഇത് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഇനി ഞാനൊന്ന് തരക്കെന്ന് പറയാം. ജദ്ദിദു ഈമാനക്കും വനവ്യറു കുലൂബക്കും വസയ്യിനു അൽസിനത്തക്കും ബിഖൗലി അൽഹംദുലില്ലാഹ്. എനിക്ക് നിങ്ങളോട് സന്തോഷമായിട്ടോ. നാളെ ഞാൻ ബി കൗലി അറിഞ്ഞ് ഞാൻ തന്നെ രായിലായില്ലെന്ന ചെല്ലണ്ടി അറിഞ്ഞു. ഓരാരും കൂടി തന്നില്ല, ഇതിപ്പോൾ നിങ്ങളൊന്ന് കൂടി തന്നതുകൊണ്ട് ഒരു റാഹത്തായി. അള്ളാഹു തആല ഈമാനിന് സലാമത്ത് തരട്ടെ. അപ്പം നമ്മളിങ്ങനെ ചെല്ലാം, മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹു സബഈന അൽഫാ മറത്തുൻ നജ്ജാഹു. ചാപ്പനങ്ങാടി വാപ്പൂരാരി പാപ്പ സ്ഥാപിച്ച ദിക്ര് ഗൾഫിലും നാട്ടിലുമൊക്കെ ഉടനീളം പല സ്ഥലത്തും ഉണ്ട്. പോയി ചോദിച്ചു നോക്കി, എല്ലാ ദിക്റും 1000 ലാ ഇലാഹ ഇല്ലല്ലാ, എല്ലാ ദിക്റും 1000 ലാ ഇലാഹ ഇല്ലല്ലാ. ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെ ആർ കെ സുലൈമാൻ ആജി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർക്കാരൻ രാജയായിരുന്നു, ഇപ്പം അടുത്ത് മരണപ്പെട്ടു മൂപ്പർ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കണം. അയാളുടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ 1000 ഇങ്ങനെ ചെല്ലണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സുലൈമാൻ ആജി നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക്? അപ്പോൾ പറഞ്ഞു, ചാപ്പനങ്ങാടി മൂലിയാരിപ്പാപ്പ പൊരുത്തം തന്നെ നിൽക്കണത് 1000 ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലണം. ഇപ്പോഴത്തെ ഈ പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു 100 നിർത്തണം. പക്ഷെ ഇപ്പാപ്പ അതിന് സമ്മതം തന്നിക്കണത് 1000, അപ്പോൾ ബാക്കി 900 ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുവാണ്. ആ നമ്മളിപ്പോൾ പിന്നെ വേറെ ചില ചെല്ലലുണ്ട്, 1000 തേക്കാൻ വേണ്ടിയിട്ട് തന്നെ ചില ഒപ്പിക്കലുണ്ട്. എന്താ, 10 ചെല്ലിയാൽ എത്രയായി? 100 ചെല്ലി 1000. അങ്ങനെ ചില കണക്കിനൊക്കെ അത് പറ്റും, പക്ഷേ ബ്രോക്കർ പെണ്ണ് കാണിച്ചു കൊടുത്താൽ 1000 ആയാൽ പറ്റൂല. 18 വയസ്സായ ഒരു കുട്ടിനെയാണ് വേണ്ടത്, അതിന് ബ്രോക്കർ കാണിച്ചു കൊടുത്തത് 6 വയസ്സായ 3 കുട്ടികളെയാണ്. അപ്പോൾ ഇതുകൊണ്ട് പോലെ കാര്യം നടക്കും എന്ന മാതിരി നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ ഒപ്പിക്കാൻ വേണ്ടി നിന്നാൽ പറ്റൂല. അത് ചെല്ലണ്ടേ ചെല്ലന്നെ വേണ്ടിയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പണ്ടേ നമ്മൾ മഹാന്മാരെ ഇങ്ങനെ നോക്കിയാൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ 70,000 ചൊല്ലാത്ത നമ്മുടെ വാപ്പാരുമാരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല എല്ലാവരും. അതെങ്ങനെയാണ് പഴമക്കാർ ചൊല്ലിയിരുന്നത്? ഞങ്ങൾ നന്ദി ദാറുസലാമിൽ പഠിക്കുമ്പോൾ ഈ ഉസ്താദ്, പിന്നെ നമ്മൾ അസംമൂരിയാർ വന്നത് ബഹുമാനപ്പെട്ട പിന്നെ കൈപ്പറ്റ കുഞ്ഞേദീൻകുട്ടി മിസ്സിലാർ, അള്ളാ ദറജ ഏറ്റിക്കൊടുക്കണേ അള്ളാ, ഭയങ്കര ഒരു കരക്റ്റിൻ്റെ ആളാണ്, എല്ലാം കരക്റ്റാണ്. ഭക്ഷണം കഴിക്കണത് ഇത്തരെന്നൊരു കരക്റ്റ്,
എല്ലാത്തിനും കറക്റ്റാണ്. ഒരു സംഗതിയും ഇങ്ങനെ ബസ് ഇപ്പം നാട്ടിൽ പോകാൻ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്കുള്ള ബസ് വരും, അത് കറക്റ്റായിട്ട് എടുത്തോ സാർ, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നത് എടുത്തോക്കും. അങ്ങനെ എല്ലാത്തിനും കറക്റ്റാണ്. അത് മൂപ്പരെ ദിക്റിന് ഇബാദത്തിന് എല്ലാത്തിനും കാണാം. അത് ഈ പഴമക്കാരുടെ പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നമ്മളെ നിലമ്പൂരിൽ നമ്മളെ സ്ഥാപനമുണ്ട് മജ്മഅ് അക്കാദമി, 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. ആ സ്ഥാപനത്തിൽ ഒരു ചാപ്പനങ്കാടിക്കാരൻ ഒരു മുദ്ദസ് നിശ്ചയിച്ചു, മുപ്പരിപ്പ് ഒഫാത്തായി, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. 2 കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞ ശേഷം ഞാൻ മൂപ്പർക്ക് ചെറുതായിട്ടൊരു ശമ്പളം വർദ്ധിപ്പിച്ചു. അപ്പോൾ വർദ്ധിപ്പിച്ചപ്പോൾ കൊണ്ടേ കൊടുത്ത കുട്ടിനോട് മൂപ്പർ പറഞ്ഞു, ഉസ്താദിനോട് വരാൻ പറയാം. ഞാൻ ചെന്നു, എന്നോട് വെച്ചത് എന്താ 500 രൂപ ജാസ്തി വെച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദേ കാലത്തൊക്കെ മാറിയില്ല, അപ്പോൾ ഒരു 500 രൂപ കൂട്ടിയതാ, എനിക്കേ പണി കൂടാതെ ശമ്പളം കൂട്ടിയാൽ പറ്റൂല. നമ്മളെ പഴമക്കാർ ചില കണക്ക്, അപ്പം അതിലെന്താണ്, അവർ കൃത്യമായിട്ട് 100 ദിക്റാണോ 100 കൃത്യമായിട്ട്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിവസം 100 അല്ലെങ്കിൽ ദിവസം 300, അഫ്ളലുൽ അഅമാലി അദ്വമുഹാ, അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 70,000 ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. വ നബ്യറു ഖുലൂബക്കും, നിങ്ങളെ കൽബ് പ്രകാശപൂരിതമാവണം. അതിനെന്താ വേണ്ടത്, സയ്യിനു അൽസിനത്തക്കും, നമ്മുടെ നാവിനെ നമ്മൾ ഭംഗിയാക്കിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മർഹബ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പൂർവികരായിരിക്കുന്ന സൂഫിയാക്കളായ മഹാന്മാർ എല്ലാ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം, അതിങ്ങനെ സാവധാനത്തിലാണ് നിസ്കാരത്തിന് ശേഷം ചെല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെന്താ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഓർത്ത് വല്ലാത്ത ഒരു ഈമാനിക ചൊല്ലല്. അതേസമയത്ത് ഹദ്ദാദിൽ ചൊല്ലലുണ്ട്, അത് എത്ര ചൊല്ലും, അത് 50 എണ്ണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ 50 ഹദ്ദാദിനും ചൊല്ലി, 50 5 വക്കത്ത് നിസ്കാരത്തിനും ചൊല്ലി, അപ്പോൾ എത്ര എണ്ണമായി, 100 എണ്ണമായി. ദിവസം 100 അല്ലേ. ഇത് നമ്മുടെ പൂർവികർ നമുക്ക് ഉണ്ടാക്കി തന്ന വല്ലാത്തൊരു പതിവാണ്. ഇതേ പ്രകാരം 70,000 പൂർത്തിയാക്കുന്നതിന് പഴമക്കാരായിരിക്കുന്ന മഹാന്മാർ 70 ദിവസം കൂടുമ്പോൾ 70,000, ഓരോ ദിവസവും 1,000 ചൊല്ലിക്കൊണ്ട് 70,000 പൂർത്തിയാക്കുന്ന എത്ര മഹാന്മാരെ ഇപ്പോഴും കാണാം, എത്ര പ്രായമുള്ളവരെ ഇപ്പോഴും കാണാം, എത്ര സഹോദരിമാരെ കാണാം. അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൽബ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ വിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 70,000. പക്ഷെ ഇപ്പം ഇനി നമ്മൾ ഇപ്പം 70,000 മരിച്ചാൽ വേറെ ആരെങ്കിലും ചെല്ലുന്നതി കാത്തിക്കുകയാണ് നമ്മൾ, അല്ലേ? മരിച്ചോടുത്ത് 70,000 ചെല്ലൽ പെടണ്ടോ നമ്മളല്ലേ? പള്ളിക്കൽ ചെല്ലും, എന്നാ പ്രത്യേകിച്ചുമായി പള്ളിക്കലെ തൗബ കണക്കാക്കിയിട്ടാണ് ഉസ്താദ്. അല്ലാഹു റബ്ബി, കുട്ടികളൊന്നും ഇപ്പോൾ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നില്ലല്ലോ. എന്തുകൊണ്ട്, എന്താ സംഗതി, മരിച്ചാൽ പള്ളിക്കൊന്ന് ഉസ്താദ് തൗബ ചെയ്യും, പിന്നെ ഇനി നമ്മളിപ്പോൾ അതിന് മെനക്കെടണ്ടെന്നുള്ള ഓർത്താണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചാലും ഒരു തൗബ പറയരുത്. നിങ്ങൾ ഇവിടെ ഉണ്ട് പറയേണ്ടത് തന്നെ നല്ല കാര്യം തന്നെയാണ്. ഞാനതിന് എതിർക്കല്ല പറഞ്ഞത്, ഇങ്ങനെ ഉണ്ടല്ലോ മയ്യത്ത് മുന്നിൽ വെച്ചാലപ്പോൾ നമ്മൾ ഈ മരണപ്പെട്ട ജനാസ പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ്, ഇദ്ദേഹം നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്നിന ആളാണ്, ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്കടപാടുകൾ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഹക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം. ഒരു പള്ളിക്കൽ ഇഞ്ചമാര് സാധു മൂലാർ ആദ്യമായിട്ട് ജോലി ഏറ്റു ചെന്നതാണ്. അപ്പോൾ അവിടെ ഒരാൾ മരിച്ചു, അപ്പോൾ മൂത്ത മകനുണ്ട് വാപ്പാൻ്റെ, മുഹമ്മദ് അലി. ഓ മന്നങ്ങാട് പറഞ്ഞു, വാപ്പാ കുറച്ച് അക്കടപാടുകളൊക്കെ ഉണ്ട്, അത് ഞാൻ ഏറ്റെടുത്തിക്കണമെന്ന് പറയണമെന്നോ. ഇയാൾ പള്ളിക്കെന്നാണ് നീച്ചെന്നിട്ട് ഇയാളെ ഏറ്റിലൊക്കെ പൊരുത്തപ്പെടണം. അക്കടപാട് വല്ലതും ഉണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലി ഏറ്റിക്കണയോ. അപ്പോൾ രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു, മുഹമ്മദ് അലി ഓൻ തരാനുള്ള കായ് തന്നാൽ മതി. തന്നെയാണ് പടച്ച തമ്പുരാനെ, മുഹമ്മദ് അലിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട, അവനാൻ തന്നെ വീട്ടിക്കോളി. ആ നമ്മളിപ്പോൾ ബലു തോബ ചെയ്യുമല്ലോ എന്നെ കാത്തിക്കണം അല്ലേ. നമ്മൾ നമ്മളെ കാര്യത്തെപ്പറ്റി ഓർക്കണില്ല, ഇനിയുള്ളവരെ തന്നെ. ഇപ്പം നമ്മൾ കുറച്ച് ദിക്ർ ചെല്ലുന്ന ആൾക്കാരുമാണ് ആലോചിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ, ഞാൻ കുറ്റപ്പെടുത്തിയല്ല,
പണ്ട് നമ്മളെ നാട്ടിൽ നോമ്പ് രണ്ടിന് വയലു തുടങ്ങിയാൽ ഇരുപത്തേഴ് വരെ വയലാണ്. പണ്ട് അങ്ങനെയുണ്ട്, അങ്ങനെ ഇരുപത്തേഴ് ദിവസം പണ്ടത്തെ വയലൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ ഇരുപത്തേഴിൻ്റെ തൗബ ചൊല്ലും കൊണ്ടാണ് വയല് അവസാനിപ്പിക്കൽ. ഭയങ്കര കരച്ചിൻ്റെ സദസ്സാണ്. അപ്പം നമ്മളെ കുഞ്ഞാലിനും കുഞ്ഞാലിനും കൂടി തൗബക്ക് പോകാം. ഒരു പോകുമ്പോൾ രാജനാജിൻ്റെ തേങ്ങുംതോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ നല്ല തെങ്ങുമ്പരും ഇങ്ങനെ ഇളനീനും ഇങ്ങനെ നല്ല കുലച്ച് നിൽക്കണുണ്ട്. അപ്പോൾ കുഞ്ഞാലൻ പറഞ്ഞു കുഞ്ഞാലിനോട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, തൗബയൊക്കെ കഴിയുമ്പോഴത്തേന് നേരം പോകും, നമുക്കൊരു ഇളനീട്ട് കുടിച്ചു പോകാം. അപ്പം മറ്റോ പറഞ്ഞു, എന്ത് ചെങ്ങായി തൗബൊക്കെ പോകുമ്പോൾ ആരാൻ്റെ ഇളനീ കട്ടുപിടിച്ചുകൊണ്ട് പോണത്, എനിക്ക് തീരെ അന്തല്ലേ. അപ്പം മറ്റോ പറഞ്ഞു, എന്നാൽ അവിടെ നിൽക്കട്ടല്ലേ, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാം. അല്ല മണ്ടായി, അങ്ങനെ തൗബ കഴിഞ്ഞു പോരുമ്പോൾ കക്കാളത് കണ്ടു വെച്ച് കാണാം തൗബക്ക് പോകണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് തന്നെ നമുക്ക് കൂലി കിട്ടാതെയായി പോകുന്ന രീതിയിൽ നമ്മളെ മനസ്സായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഹൃദയമാകുന്ന പളുങ്കു പാത്രത്തിൽ നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 70,000 ചൊല്ലി, അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു 70,000 ചൊല്ലി, അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു 70,000 ചൊല്ലി, അധികാരികൾ ചൊല്ലിത്തീർത്ത ചരിത്രം ബഹുമാനപ്പെട്ട താജുല്ലോ ഉള്ളാളത്തെ ഉപ്പാപ്പയോ, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഒരു അരിപ്പാപ്പയോ, അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഒഫാത്തായ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദോ, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദോ, ആര് എടുത്തു നോക്കിയാലും എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഓ ഉമ്മമാർ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനിൻ്റെ പ്രകാശം കണ്ണിലേക്കും കൽബിലേക്കും നമ്മുടെ കാതിലേക്കും നാക്കിലേക്കും മൂക്കിലേക്കും എല്ലാം ഹറാമ് ശ്വസിക്കാതിരിക്കാൻ, ഹറാമ് സംസാരിക്കാതിരിക്കാൻ, ഹറാമ് കേൾക്കാതിരിക്കാൻ, ഹറാമിലേക്ക് കൈ നീളാതിരിക്കാൻ, ഹറാമിലേക്ക് കാര് പോകാതിരിക്കാൻ, ഹറാമിലേക്ക് ഗുഹ്യസ്ഥാനങ്ങൾ പോകാതിരിക്കാൻ ഹൃദയം അറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ദിക്റിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വീട് പ്രകാശിക്കണം, ദിക്റിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കൽബ് പ്രകാശിക്കണം, ദിക്റിന്റെ സാന്നിധ്യം കൊണ്ട് എങ്കിൽ നമ്മുടെ ഖബർ പ്രകാശിക്കും.